വിശദമായി സൌദിയിൽ ഇന്ന് കോവിഡ് കേസുകളും മരണവും റിപ്പോർട്ട് ചെയ്തു ഇതോടെ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി അയ്യായിരമായി ഉയർന്നു രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരം പേർ ഇതുവരെ രോഗമുക്തി നേടി പേർ മാത്രമാണ് ഇപ്പോൾ രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ ഉള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രോഗമുക്തിയും മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് കേസുകളുടെ എണ്ണം ഇതോടെ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത്തിയാറും രോഗമുക്തി നേടിയവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അറുപത്തിയേഴും മരണസംഖ്യ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപതുമായി ഉയർന്നു തൊണ്ണൂറ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇതിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അറുപത്തിരണ്ടായിരത്തി സാമ്പിളുകൾ പുതുതായി പരിശോധിച്ചു പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം ഇതോടെ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴായി മക്കയിലും ഹായിലും അഞ്ച് വീതവും റിയാദിലും ഹുഫൂഫിലും നാല് വീതവും ഹഫ്രൽ ബാദീൻ സബിയ എന്നിവിടങ്ങളിൽ രണ്ടു വീതവും ജിദ്ദ ജിസാൻ തബൂക്ക് അറാർ സാംത മുബറസ് കുവയ്യ സക്കാക്ക അബു അരിഷ് ദർബ് എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവും മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു പ്രധാന നഗരങ്ങളിൽ ഇന്ന് സ്ഥിരീകരിച്ച കോവിഡ് കേസുകൾ ഇങ്ങനെയാണ് ഹായിൽ എഴുപത്തിയേഴ് മക്ക എഴുപത്തിയേഴ് മദീന എഴുപത്തിമൂന്ന് ജിസാൻ അറുപത് തബൂക്ക് അമ്പത്തിരണ്ട് റിയാദ്മൂന്ന് ജിദ്ദ മുപ്പത്തി ഒമ്പത് സബിയ മുപ്പത്തി ആറ് അബുഅരീഷ് മുപ്പത്തിയഞ്ച് അബുഹ മുപ്പത്തിരണ്ട് ദമാാം മുപ്പത്തിരണ്ട് കമീഷ് മുഷീത്ത് മുപ്പത്തി ഒന്ന് യാമ്പു ഇരുപത്തി ഒമ്പത് നജ്രാൻ ഇരുപത്തി ഒമ്പത് ബെയ്ഷ് ഇരുപത്തിയഞ്ച് ഹുഫൂഫ് മൂന്ന് ബുറൈദൂന്ന് സാംത ഇരുപത്തിരണ്ട് ഹഫ്രൽബാത്തിൻ്റെ ജുബൈൽ ഇരുപത് ജിദ്ദ യു പേർക്കും ഖത്തറിൽ പേർക്കും പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു ഒമാനിൽ വാരാന്ത്യങ്ങളിലും അവധി ദിനങ്ങളിലും പ്രതിദിന കണക്കുകൾ പ്രഖ്യാപിക്കില്ല എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രാജ്യത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പേർ കൂടി സുഖം പ്രാപിച്ചതായും യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതോടെ അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് കോവിഡ് ബാധയിൽ നിന്നും രോഗമുക്തി നേടാനായി കഴിഞ്ഞ ദിവസം രാജ്യത്ത് എൺപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പരിശോധനകളാണ് നടത്തിയത് നിലവിൽ യു എ ഇൽ കോവിഡ് ബാധിച്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേരാണ് ചികിത്സയിലുള്ളത് ഖത്തറിൽ നിന്ന് ഇരുന്നൂറ്റി കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം കഴിഞ്ഞ മണിക്കൂറിൽ കോവിഡ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ കോവിഡ് ബാധിച്ച് ഖത്തറിൽ മരണപ്പെട്ടത് ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ സുഖം പ്രാപിച്ചതായും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറായി കഴിഞ്ഞൂറിൽ രാജ്യത്ത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പരിശോധന നിലവിൽ പേരാണ് ഖത്തറിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് അതേസമയം ഒമാനിൽ ഇന്ന് പ്രതിദിന കണക്കുകൾ പ്രഖ്യാപിച്ചില്ല അവധി ദിനങ്ങളിലും വാരാന്ത്യങ്ങളിലും പ്രതിദിന കണക്കുകൾ പ്രഖ്യാപിക്കില്ല എന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു ഒമാനിൽ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനമായി ഉയർന്നിട്ടുണ്ട് ഐശ്വര്യ ട്വന്റി ദുബായ് കുവൈറ്റിൽ ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം എഴുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായി അഞ്ഞൂറ്റി രണ്ട് പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കോവിഡ് ബാധിച്ച് രണ്ട് മരണം കൂടി ഇന്ന് റിപ്പോർട്ട് ചെയ്തു കുവൈറ്റിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി രണ്ട് പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു രാജ്യത്ത് ഇതോടെ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായി രോഗബാധ മൂലം രണ്ട് മരണം കൂടി ഇന്ന് രേഖപ്പെടുത്തി ഇതോടെ വൈറസ് ബാധിച്ച് അൻപത്തിയെട്ട് മലയാളികളടക്കം മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റി പതിനൊന്നായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് പേർ രോഗമുക്തരായി ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലായി നിലവിൽ ാണ് ചികിത്സയിലുള്ളതെന്നും ഇതിൽ തൊണ്ണൂറ്റി അഞ്ചു പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ട്വന്റി ഫോർ കുവൈറ്റ് കോവിഡ് പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ നിലവിലുള്ള ഭാഗിക കർഫ്യൂ ഓഗസ്റ്റ് മുപ്പത് മുതൽ പിൻവലിക്കും നിലവിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിരവധി സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് രാജ്യത്ത് ഓഗസ്റ്റ് മുപ്പതിന് കാലത്ത് മൂന്ന് മണി മുതൽ ഭാഗിക കർഫ്യൂ പിൻവലിക്കുമെന്ന് മന്ത്രാലയ ഉന്നതതല വക്താവ് വ്യക്തമാക്കി മന്ത്രിസഭാ യോഗമാണ് ഈ പുതിയ തീരുമാനമെടുത്തത് ഇപ്രകാരം വിവാഹ ചടങ്ങുകളുടെ ഭാഗമായുള്ള സൽക്കാരങ്ങൾക്കും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നടത്തുന്ന വിരുന്നുകൾക്കും മരണവുമായി ബന്ധപ്പെട്ട അനുശോചന പരിപാടികൾക്കും നിരോധനം തുടരും നിലവിലുള്ള ഭാഗിക നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ രാജ്യത്തെ വിവിധ മേഖലകളിലെ ചെറുകിട സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചെന്നും പ്രധാനമായും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഈ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെട്ടു ഇത്തരത്തിലുള്ള നാനൂറിലധികം സ്ഥാപനങ്ങളാണ് രാജ്യത്തുള്ളത് അന്താരാഷ്ട്ര രംഗത്തെ വാണിജ്യ വിമാനങ്ങളുടെ സ്വാഭാവികമായ സർവീസ് ആരംഭിക്കുന്നതുവരെ ഈ പ്രതിസന്ധി തുടരും കൂടാതെ രാജ്യത്തുള്ള അറുന്നൂറോളം നഴ്സറികളുടെ പ്രവർത്തനവും നിലച്ചിരിക്കുന്നതിനാൽ ഈ മേഖലയും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ഈ തന്നെ നിരവധി ജീവനക്കാരും ഇന്ത്യക്കാരാണ് കുവൈറ്റ് ബഹ്റൈനിൽ പുതിയതായി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇവരിൽ പേർ പ്രവാസികളാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത് നിലവിൽ മൂവായിരത്തി ചികിത്സയിൽ കഴിയുന്നത് പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് വാക്സിൻ വിപണിയിൽ വിപണിയിലെത്തുന്നതുവരെ സൗദിയിലെ സ്കൂളുകൾ തുറക്കില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം ഓൺലൈൻ വഴി ക്ലാസുകൾ തുടരാനാണ് തീരുമാനം പൂർണ്ണ സുരക്ഷിതമാണെന്ന ഉറപ്പില്ലാതെ ഒരു വാക്സിനും സ്വീകരിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സൗദിയിൽ ഈ മാസം പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഓൺലൈൻ വഴി ക്ലാസുകൾ നടത്താനാണ് തീരുമാനം ആദ്യത്തെ ഏഴാഴ്ച അതായത് ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈൻ വഴി ക്ലാസുകൾ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം തുടർന്നുള്ള ക്ലാസുകൾ എങ്ങനെയായിരിക്കുമെന്ന് പിന്നീട് അറിയിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് അതേസമയം കോവിഡ് വാക്സിൻ കണ്ടെത്തുന്നതുവരെ ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്ന് സൌദി ആരോഗ്യമന്ത്രി തോഫിക്ൽ റബി അറിയിച്ചു ഈ വർഷാവസാനത്തോടെ വാക്സിൻ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു പൂർണ്ണ സുരക്ഷിതമാണെന്ന സ്ഥിരീകരണം ലഭിക്കാതെ ഒരു വാക്സിനും സൗദി സ്വീകരിക്കില്ല സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കുന്നതിനു പുറമെ വാക്സിൻ വികസിപ്പിക്കുന്നതിനായി മറ്റു രാജ്യങ്ങളുമായി സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് കോവിഡ് സുരക്ഷാ മാർഗ്ഗ നിർദേശങ്ങൾ പാലിക്കുന്ന ജനങ്ങൾക്ക് തൗഫിക്കൽ റബി നന്ദി പറഞ്ഞു യു എയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ദേശീയ ദുരന്ത നിവാരണ വിഭാഗം വക്താവ് അറിയിച്ചു രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ ചില പ്രദേശങ്ങളിൽ അണുനിശീകരണ യജ്ഞം വീണ്ടും ആരംഭിക്കുമെന്നും ദേശീയ ദുരന്ത സമിതി വ്യക്തമാക്കി കോവിഡ് നയൻറ്റീൻ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ അണുനശീകരണ യജ്ഞം വീണ്ടും ആരംഭിക്കുമെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി രാജ്യത്ത് കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുകയാണ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് തടയാനുള്ള നടപടികൾ യു എ ഇ സ്വീകരിച്ചിട്ടുള്ളതായും ദേശീയ ദുരന്ത നിവാരണ വിഭാഗം വക്താവ് ഡോക്ടർ സെയ്ഫൽ ദാഹിരി പറഞ്ഞു അൽ ഇമറാത്ത് ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് രോഗികളുടെ എണ്ണം പെരുകിയത് പ്രതിരോധങ്ങളുടെ കാര്യത്തിൽ പൊതുജനങ്ങൾ കാണിച്ച അലംഭാവത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രോഗികൾ വീണ്ടും കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു രോഗികളുടെ എണ്ണത്തെക്കാൾ രോഗമുക്തരുടെ എണ്ണം കൂടുതലുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നും രോഗികൾ കൂടാതിരിക്കാനുള്ള നടപടികൾ യു എ ഇ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അൽദാഹിരി വ്യക്തമാക്കി എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ശേഷമേ പുതുതായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയുള്ളൂ ഏതെങ്കിലും പ്രദേശത്ത് രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ ദേശീയ അണുനശീകരണ യജ്ഞം വീണ്ടും ആരംഭിച്ചേക്കുമെന്നും അൽദാഹിരി പറഞ്ഞു കഴിഞ്ഞ മാർച്ചിലായിരുന്നു അണുനശീകരണ യജ്ഞം രാജ്യത്ത് ആരംഭിച്ചത് രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ ആറു മണിവരെയായിരുന്നു അണുനശീകരണ യജ്ഞം രോഗികളുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് ജൂണിൽ ഈ നിയമം പിൻവലിക്കുകയായിരുന്നു സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു മാസ്ക് ധരിക്കാത്തവർക്ക് മൂവായിരം ദീർഘമാണ് പിഴ ഹോം ക്വാറന്റൈൻ നിയമം ലംഘിക്കുന്നവർക്ക് അരലക്ഷം പിഴയും ചുമത്തും ഇത് മനസ്സിലാക്കി എല്ലാവരും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ഐശ്വര്യ ട്വന്റി ദുബായ് കോവിഡ് പരിശോധനാ ഫലം ഒരു മിനിറ്റിനകം അറിയാനുള്ള സംവിധാനവുമായി യുഎഇ ഇസ്രായേൽ കമ്പനിയായ നാനോ സെന്റുമായി സഹകരിച്ചാണ് കോവിഡ് പരിശോധനയിൽ വിപ്ലവകരമായ മാറ്റത്തിന് യുഎഇ തുടക്കം കുറിക്കുന്നത് യുഎഇയും ഇസ്രായേലും സംയുക്തമായാണ് ഇക്കാര്യം ധാരണാപത്രത്തിൽ യുഎഇ യുടെ ജി ഫോർട്ടി ടു ഹെൽത്ത് കെയറും ഇസ്രായേലിന്റെ നാനോ സെന്റും ഒപ്പുവച്ചു മൂക്കിലൂടെ പുറത്തുവിടുന്ന വായുവിനെ ഒരു പ്രത്യേക ബാഗിൽ ശേഖരിച്ചാണ് പരിശോധന സെൻസർ ബാഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഉടൻ ഫലം ലഭിക്കും എസ് എം എസ് ആയി വിവരം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ സാധിക്കും ഇസ്രായേലിന് പുറത്ത് ഈ സംവിധാനം ലഭ്യമാകുന്ന ആദ്യ രാജ്യമാണ് യു വ്യാപകമായ പരിശോധനാ സൌകര്യവും മെച്ചപ്പെട്ട ചികിത്സയുമാണ് സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയാൻ കാരണമെന്ന് ആരോഗ്യമന്ത്രി തൌഫീഖ് അൽ റബി ലോകത്തെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സൌദിയെന്നും അൽ റബി പറഞ്ഞു സൗദിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് സൗദി ആരോഗ്യമന്ത്രി തൌഫീഖ് അൽ റബി അറിയിച്ചു വ്യാപകമായ കോവിഡ് പരിശോധനയും ചികിത്സയുടെ ലഭ്യതയും മൂലമാണ് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നത് കോവിഡ് കേസുകളുടെ എണ്ണം ഏതുവരെ എത്തുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ സൌദി സജ്ജമാണ് കോവിഡ് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലെത്തി രാജ്യത്ത് കോവിഡ് മരണനിരക്ക് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ശതമാനം മാത്രമാണ് ലോകത്ത് ഏറ്റവും കുറവ് മരണനിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് സൌദി ദിനംപ്രതി ചികിത്സ തേടി പതിനയ്യായിരത്തിലേറെ പേർ ആശുപത്രികളിൽ എത്തുന്നുണ്ട് ഓരോ ദിവസവും എഴുപതിനായിരത്തോളം കോവിഡ് പരിശോധനകളാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് കോവിഡ് ബാധിതർക്കായി വ്യാപകമായ കൌൺസിലിംഗും ഇപ്പോൾ ലഭ്യമാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം മൂവായിരത്തി അഞ്ഞൂറിലധികം ഐ സിയു ബെഡുകൾ പുതുതായി സജ്ജമാക്കിയതായും തൌഫിഖൽ റബി പറഞ്ഞു ജലീൽ അബുദാബിയിൽ മൊബൈൽ കോടതിയുടെ ഇടപെടലിലൂടെ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടന്ന ശമ്പളം ലഭിച്ചു കാറ്ററിംഗ് കമ്പനിയിലെ വെയിറ്റേഴ്സ് പാചകക്കാർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡ്രൈവേഴ്സ് തുടങ്ങിയവരുടെ കേസുകളിലാണ് നടപടി ശമ്പളം ലഭിക്കാത്തതിനാൽ ഇവർ ജനുവരി മുതൽ ജൂൺ വരെ കേസുകൾ ഫയൽ ചെയ്തിരുന്നു ശമ്പളം സംബന്ധിച്ച് തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ഒരു വർഷത്തെ തർക്കമാണ് ഒത്തുതീർപ്പാക്കിയത് വെൽക്കം ബാക്ക് വെൽ ഫോക്കസ് തുടരുന്നു ഇനി ഓണവിശേഷങ്ങൾ ചിങ്ങം പിറന്നാൽ താമരപ്പൂവിന് ആവശ്യക്കാർ ഏറെയാണ് പൂജാ കർമ്മങ്ങൾ മുതൽ പൂക്കളങ്ങളിൽ വരെ താമരയ്ക്ക് ഇടമുണ്ട് എന്നാൽ കായലിൽ വിരിയുന്ന താമരപ്പൂക്കൾ ശേഖരിച്ചു വിറ്റ് ഉപജീവനം നടത്തുന്ന മനുഷ്യരെ എത്ര പേർക്കറിയാം ഈ കോവിഡ് കാലം സുഖമുള്ള അനുഭവങ്ങൾ ഒന്നും അവർക്ക് ലഭിച്ചിട്ടേയില്ല തിരുവനന്തപുരം വെള്ളായണി കായലിലെ താമരപ്പൂക്കൾ കാണാൻ പക്ഷേ മാവയിലെത്തി അവരുടെ ജീവിതം നേരിട്ട് കണ്ടറിഞ്ഞു എന്താ നടക്കണമെങ്കിൽ മാസ്ക് സാനിറ്റൈസർ വേണം മിടുക്കൻ എന്റെ നാട് മാറിയ മാറ്റമേ എനിക്ക് എനിക്കെന്റെ പ്രജകളെ കാണണമെങ്കിലും ഇതൊക്കെ വേണമെന്നായി അത്തമിങ്ങെത്താറായി വിറ്റ് ഉപജീവനം നടത്തുന്ന എന്റെ പ്രജകളുണ്ട് ഇവിടെ അവരെ എനിക്കൊന്ന് കാണണം ഓയ് ഞാനും വന്നോട്ടെ ആരും നട്ടതല്ല വളമിട്ടതുമല്ല കർക്കിടകത്തിലും ചിങ്ങത്തിലും വെള്ളായണിയുടെ ഓളപ്പരപ്പിൽ പൂക്കളുടെ റാണി മുട്ടിടും തളികയേറി ദേവന നിവേദ്യമാകാൻ കൊതിക്കും തോണി വരുന്ന അനക്കം തട്ടുമ്പോൾ തല ഒന്നുകൂടെ ഒന്ന് ഉയർത്തി നോക്കും എന്നെ കാണട്ടെ എന്ന മട്ടിൽ ഈ കാണുന്ന താമരയും ഇലകളും ശാന്തിനിക്കും കുടുംബത്തിനും കഴിഞ്ഞ എട്ട് വർഷമായി അന്നം കൊടുക്കുന്നു രാവിലെ ആറു മുതൽ വെയിലുറയ്ക്കുന്നതുവരെയും വൈകുന്നേരം മൂന്ന് മുതൽ ആറു മണിവരെയും താമര നുള്ളാനും ഇല പൊട്ടിക്കാനും ചെറുതോണിയും എടുത്ത ശാന്തി വരുമ്പോൾ വള്ളം നിറയെ പൂക്കൾ കിട്ടാറുണ്ടായിരുന്നു ചിങ്ങമാസം വരുമ്പോൾ ഈ ഇത് മൊത്തം ഈ കായൽ മൊത്തം ഇങ്ങനെ പൂവിടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ മുമ്പുണ്ടായിരുന്നത് എന്താ ഇപ്പം ഇങ്ങനെ ഇപ്പോഴീ വെള്ളപ്പൊക്കം എല്ലാം ആയത് കൊണ്ട് പൂവൊന്നുമില്ല പൂവെല്ലാം നശിച്ച് ഇല മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് പൂവെല്ലാം പറിക്കാൻ കിട്ടുമായിരുന്നു ഇപ്പോഴും തന്നെ അമ്പത് പോലും പറിക്കാൻ കിട്ടാത്ത അവസ്ഥയാണ് താമര കുറഞ്ഞപ്പോ ഇലകൾ കൂടുതലായി പൊട്ടിക്കും പൂക്കടകളിൽ പൂക്കൾ പൊതിഞ്ഞു നൽകാനാണ് ഇലകൾ നൂറിലകളുള്ള ഒരു കെട്ടിന് ഇരുപത്തിയഞ്ച് രൂപ കിട്ടും പക്ഷേ മഹാമാരി കാരണം കഴിഞ്ഞ ആറു മാസമായി കച്ചവടം ഇല്ല കോവിഡ് കോവിഡായെന്ന് തൊട്ട് ആറ് മാസം കൊണ്ട് നമുക്ക് കടകളൊന്നും ഇല്ലല്ലോ മാർക്കറ്റില് പക്ഷേ പൂക്കട കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ജീവിതമുള്ളൂ അത്തമെത്തുന്നു പ്രതീക്ഷയാണ് ഓണപ്പരപ്പിലൂടെയുള്ള യാത്രയിൽ ആ പ്രതീക്ഷ മുഴുവൻ പങ്കുവച്ചു ഒപ്പം ഇത്തവണ ഓണം എങ്ങനെയാകുമെന്ന ആശങ്കയും ഈ മഹാമാരിയെ നമ്മൾ അതിജീവിക്കും നമ്മൾ ഓണം ആഘോഷിക്കുക തന്നെ ചെയ്യും എന്നാലും തൽക്കാലം നമുക്ക് ഇത്തവണ ആഘോഷങ്ങൾ ഒഴിവാക്കാം ുംസന്റഡ് ബൈ ഗോപുന്ദർ ജിമാർട്ട് ഓണം ബിക്സേൽ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ഓണാഘോഷത്തിന് കുടിയേറി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ഇത്തവണത്തെ ഓണാഘോഷം സാമൂഹിക സുരക്ഷ പരിഗണിച്ചും രാജ്യത്തെ കോവിഡ് പ്രോട്ടോക്കോൾ പരിധിക്കകത്തു നിന്നുമായിരിക്കും ഇത്തവണ പരിപാടികളെങ്കിലും എക്കാലത്തെയും പോലെ കേരളത്തിലെ പ്രമുഖ കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ ജി സി സിയിലെ തന്നെ ഏറ്റവും വലിയ ഓണാഘോഷം ബഹ്റിൻ കേരളീയ സമാജമാണ് സംഘടിപ്പിക്കുന്നതെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ട്വന്റി ഫോർ ന്യൂസിനോട് പറഞ്ഞു പ്രാവശ്യം കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ച് ആയിട്ടുള്ള ഓണാഘോഷ പരിപാടികൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ ശനിയാഴ്ച വൈകിട്ട് ബഹ്റിൻ സമയം ഏഴ് മണിക്ക് സമാജം ഫേസ്ബുക്ക് ലൈവിൽ മലയാളത്തിലെ യുവ ഗായകരിൽ ശ്രദ്ധേയനായ കെ എസ് ഹരിശങ്കർ പാട്ടും വിശേഷങ്ങളുമായി പങ്കുചേരുന്നു തുടർന്ന് വരും ദിവസങ്ങളിൽ എം ജയചന്ദ്രൻ ശരത് സിത്താര സിനിമാതാരം വിജയരാഘവൻ ജയരാജ് വാര്യർ കലേഷ് പ്രമുഖ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കുമെന്നും വിശുദ്ധ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണെന്നും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ വൈസ് പ്രസിഡന്റ് ദേവദാസ് കുന്നത്ത് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ ജനറൽ കൺവീനർ ദിലീഷ് കുമാർ എന്നിവർ അറിയിച്ചു തിരികെ വാർത്തകളിലേക്ക് ഹിജറ പുതുവർഷാവധിയായതിനാൽ ഞായറാഴ്ച പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു യുഎഇയിലെ വിവിധ എമിറേറ്റുകളിൽ പാർക്കിംഗ് സൌജന്യമാക്കിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിജ്റോ വർഷാരംഭത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പൊതു അവധിയായിരിക്കുമെന്ന് അധികൃതർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമത്തിലും മാറ്റമുണ്ടാകും ദുബായിൽ ബസ്സുകൾ ഗോൾസുക്ക് ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകളിൽ നിന്നും പുലർച്ചെ മുതൽ അർദ്ധരാത്രി വരെ പ്രവർത്തിക്കും അൽ ഗുബൈബ സ്റ്റേഷൻ രാവിലെ മുതൽ അർദ്ധരാത്രി വരെയായിരിക്കും പ്രവർത്തനം ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ പുലർച്ചെ അഞ്ച് മുതൽ അർദ്ധരാത്രി വരെയും ഗ്രീൻ ലൈൻ പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ വരെയും പ്രവർത്തിക്കും രാവിലെ ും പിറ്റേന്ന് പുലർച്ചെ ഒരു മണിവരെയായിരിക്കും പ്രവർത്തിക്കുക അതിനിടെ ഞായറാഴ്ച ദുബായ് അബുദാബി ഷാർജ എമിറേറ്റുകളിൽ പാർക്കിങ്ങും സൗജന്യമായിരിക്കും ദുബായിൽ ബഹുനില കെട്ടിടങ്ങളിലെ പാർക്കിംഗുകളിൽ ഫീസ് ഈടാക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു അബുദാബിയിൽ നിരോധിത സ്ഥലങ്ങളിലും മറ്റു വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധവും പാർക്ക് ചെയ്യരുതെന്ന് അബുദാബി ട്രാൻസ്പോർട്ട് സെന്റർ നിർദ്ദേശിച്ചു കൂടാതെ രാത്രി ഒൻപത് മണി മുതൽ പിറ്റേന്ന് രാവിലെ എട്ട് മണിവരെ റെസിഡന്റ് പാർക്കിംഗിൽ വവാഖിഫ് നിബന്ധനകൾ അനുസരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി ഷാർജയിൽ തെരഞ്ഞെടുത്ത ചില പ്രദേശങ്ങളിൽ ഞായറാഴ്ച പാർക്കിംഗിന് ഫീസ് ഈടാക്കുമെന്നും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത പാർക്കിംഗ് മെഷീനുകൾ പരിശോധിച്ച ശേഷം പാർക്ക് ചെയ്യണമെന്നും ഷാർജ മുനിസിപ്പാലിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അരുൺ ദുബായ് കുവൈറ്റിൽ നിന്ന് കലാ കുവൈറ്റിന്റെ എട്ടാമത് ചാർട്ടേഡ് വിമാനം കൊച്ചിയിലെത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിനെത്തിയ വിമാനത്തിൽ ജോലിയും ശമ്പളവും നഷ്ടപ്പെട്ട കേരളത്തിലെ വിവിധ ജില്ലക്കാരാണ് ഉണ്ടായിരുന്നത് ഇതുവരെ എട്ട് വിമാനങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ് പേർ നാട്ടിലെത്തിയതായി കലാപ്രതിനിധികൾ അറിയിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റിനായി പങ്കെടുക്കുന്ന ടീമുകൾ യു എയിൽ എത്തി തുടങ്ങി വിരാട് കോഹ്ലി അടങ്ങുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം ഇന്ന് ദുബായി എത്തി രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ടീം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് അബുദാബിയിലാണ് എത്തിയത് രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കിങ്സ് ഇലവൻ പഞ്ചാബും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു രാജസ്ഥാൻ റോയൽസും കിങ്സ് ഇലവൻ പഞ്ചാബും ദുബായ് ആസ്ഥാനമായും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അബുദാബി ആസ്ഥാനമായും ആകും പരിശീലനങ്ങൾ പി എൽ മത്സരങ്ങൾക്കായി എത്തുന്ന എല്ലാവരും വിമാനത്താവളങ്ങളിൽ കോവിഡ് ടെസ്റ്റിന് ശേഷം ആറ് നിരീക്ഷണത്തിലായിരിക്കും നിരീക്ഷണ സമയം പൂർത്തിയാക്കിയതിനു ശേഷം പരിശീലനങ്ങൾ ആരംഭിക്കും സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റിലെ എല്ലാ ബ്രാഞ്ചുകളിലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ടെൻ ട്വന്റി പ്രൊമോഷൻ തുടക്കമായി നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ മിക്ക അവശ്യ സാധനങ്ങളും പത്ത് ഇരുപത് റിയാൽ എന്ന വിധം പ്രൊമോഷനിലൂടെ ലഭ്യമാകും ഗുണമേന്മയും വിലക്കുറവും വിശ്വാസ്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഗ്രോസറി പച്ചക്കറി ഗാർമെന്റ്സ് ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കും കോവിഡ് പ്രതിസന്ധി മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പ്രൊമോഷൻ ഒരുക്കിയിട്ടുള്ളതെന്ന് നെസ്റ്റോ ഗ്രൂപ്പ് ഡയറക്ടർ മുഹമ്മദ് കൊറോത്ത് റീജിയണൽ മാനേജർ സഹദ്ദേശം എന്നിവർ അറിയിച്ചു അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി ഊർജ്ജിത പ്രചാരണവുമായി ഡെമോക്രാറ്റിക് പാർട്ടി അമേരിക്കയെ അന്ധകാരത്തിൽ നിന്ന് കരകയറ്റുമെന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ പറഞ്ഞു ഒരുമിച്ച് അമേരിക്കയെ അന്ധകാരത്തിൽ നിന്ന് കരകയറ്റാമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡൻ ഇന്ന് പറഞ്ഞു അല്പം മുമ്പ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ പ്രസിഡൻഷ്യൽ നോമിനേഷൻ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധാരാളം വിദ്വേഷവും വിഭാഗീയതയും ഭയവും ഉടലെടുത്തിരിക്കുന്ന അമേരിക്കയിൽ പ്രസിഡന്റാകാൻ കഴിഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ വഴിത്താരയിലൂടെ രാജ്യത്തെ നയിക്കാൻ കഴിയുമെന്ന് ജോ ബൈഡൻ നൽകി ജോ ബൈഡന്റെ അമ്പത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ ഉൾപ്പെടുത്തിയ വീഡിയോയ്ക്ക് ശേഷമായിരുന്നു ജോ ബൈഡന്റെ മറുപടി പ്രസംഗം ജോ ജോബൈദന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇന്ത്യൻ വംശജിയായ കമല ഹാരിസ് ആണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്യാമ ഗോപാലനാണ് കമലയുടെ ഒബാമയ്ക്ക് വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം വോട്ടർമാരുണ്ടായിരുന്നു അമേരിക്കയിൽ എന്നാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഇവർ ട്രംപ് പക്ഷത്തേക്ക് മറിയുകയോ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയോ ചെയ്തിരുന്നു കമലയിലൂടെ കരുത്താർജിച്ച ജോ ബൈദന് ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അമേരിക്കയിൽ നിന്ന് ട്വന്റി ഫോറിന് വേണ്ടി മധു ഇതോടെ ഇന്നത്തെ ഗൾഫ് ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ് കൂടുതൽ വാർത്തകളുമായി നാളെ സമയം